ഹലോ ഓൾ, വെൽക്കം ബാക്ക് ടു നില ഡയറീസ്. ഇന്ന് ഞാനൊരു ഫുഡ് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. കുറേ ആയില്ലേ ഒരു റെസിപ്പിയൊക്കെ ഇട്ടിട്ട്. അപ്പോൾ ഇന്ന് ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന പാൽക്കപ്പേൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമുക്ക് എളുപ്പത്തിൽ തന്നെ ഇത് ഉണ്ടാക്കാൻ പറ്റും, അതുപോലെ നല്ല ടേസ്റ്റായിട്ടുള്ളൊരു റെസിപ്പിയാണ് പാൽക്കപ്പ. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. ഇന്നത്തെ പാൽക്കപ്പയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ 1 കിലോ കപ്പയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ അളവായിരിക്കും ഞാൻ കാണിക്കാൻ പോകുന്നത്. ഇനി നമുക്കിതൊന്ന് മുറിച്ചെടുത്തിട്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നമുക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കണം. എന്നിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെക്കണം. എന്നിട്ട് നമുക്ക് അടുപ്പിലേക്ക് വെക്കേണ്ട പാത്രത്തിൽ ഈ കഴുകി വെച്ച കപ്പയും കുറച്ച് വെള്ളം ഒഴിക്കുക. ഇതുപോലത്തെ പീസായിരിക്കണം നമുക്ക് പാൽക്കപ്പയ്ക്ക് വേണ്ടത്. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് നമുക്ക് ഉപ്പ് ചേർത്തിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം. പിന്നെ ഇതൊന്ന് വെന്ത് ഉടഞ്ഞൊന്നും പോകണ്ട, ഇതുപോലെ വെന്താൽ മതി. എന്നിട്ട് ഇതിൻ്റെ വെള്ളം നമുക്ക് കളയണം. വെള്ളം കളഞ്ഞതിന് ശേഷം ഇതിലേക്ക് കുറച്ച് സാധനങ്ങൾക്ക് ആവശ്യമുണ്ട്. ഇനി നമുക്ക് വേണ്ടത് 1 ചെറിയുള്ളിയും 4 പച്ചമുളകും. പിന്നെ നമുക്ക് എരിവ് കൂടുതൽ വേണ്ടവർക്ക് ഇനിയും പച്ചമുളക് ഇടട്ടോ, പച്ചമുളകിൻ്റെ എരിവിനനുസരിച്ചാണ്. എന്നിട്ട് ഇനി ഇതിലേക്ക് 1 നുള്ള് പെരിഞ്ജീരകവും ഇട്ടതിന് ശേഷം നമുക്കിതൊന്ന് ചതച്ചെടുക്കണം. അരക്കാൻ പാടില്ലേ, ചതച്ചേ എടുക്കാവൂ. പാൽക്കപ്പയ്ക്ക് മെയിനായിട്ട് വേണ്ടത് തേങ്ങാപ്പാലാണ്. അപ്പോൾ ഞാൻ 1 മുറി തേങ്ങൻ്റെ പാലാണ് 1 കിലോ കപ്പയ്ക്ക് എടുക്കുന്നത്. നമുക്ക് ഇത് വെള്ളമൊഴിച്ചിട്ട് ഇതിൻ്റെ 1-ാം പാലെടുത്തിട്ട് മാറ്റി വെക്കണം. അതിനുശേഷം നമുക്ക് 2-ാം പാലും 3-ാം പാലും കൂടിയാണ് വേണ്ടത്. എന്നിട്ട് നമ്മൾ വേവിച്ച് വെള്ളമൊക്കെ പോക്കിയ കപ്പയിലേക്ക് നമ്മൾ ഈ 2-ാം പാലും 3-ാം പാലും കൂടി ഒഴിച്ചു കൊടുക്കും. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ച പച്ചമുളകും ചെറിയുള്ളിയും പെരിഞ്ജീരകവും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മളിതൊന്ന് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് വേവിച്ച് കുറുക്കിയെടുക്കും. പിന്നെ ഇതിലേക്ക് നമ്മൾ ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് കുറച്ചും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. അങ്ങനെ നമ്മുടെ തേങ്ങാപ്പാലും കപ്പയൊക്കെ നന്നായിട്ട് വെന്ത് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച 1-ാം പാലും കൂടി ഒഴിച്ചു കൊടുക്കണം. 1-ാം പാലൊഴിച്ചു കൊടുത്തിട്ട് ഒന്ന് തിളക്കുമ്പം തന്നെ തീ ഓഫ് ചെയ്യണം. അധികം തിളക്കേണ്ട ആവശ്യമില്ല, തിളച്ചാൽ അതിൻ്റെ ടേസ്റ്റ് തന്നെ വേറെ മാറിപ്പോവും. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് നല്ലൊരു താളിപ്പ് വേണം. അപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ച് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. കടുക് ഒന്ന് പൊട്ടി വന്നതിന് ശേഷം നമുക്കിതിലൊരു 4 ചെറിയുള്ളിയും കൂടി ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. അത് നന്നായിട്ട് മൂപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ട് താളിച്ചെടുക്കാം. ഇനി നമുക്കിത് വെന്ത് വന്ന പാൽക്കപ്പയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിലൊഴിച്ചു കൊടുത്തതിന് ശേഷം മിക്സാക്കി കൊടുക്കുക. അങ്ങനെ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള പാൽക്കപ്പ റെഡി. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിട്ടോ. ഇനി പാൽക്കപ്പൻ്റെ കൂടെ നമുക്ക് കോമ്പിനേഷനായിട്ട് മീൻ മുളകിട്ടതോ അല്ലെങ്കിൽ ബീഫ് വരട്ടിയതോ അല്ലെങ്കിൽ ചിക്കനോ അങ്ങനെ എന്ത് വേണേൽ കൂട്ടിയിട്ട് നമുക്ക് കഴിക്കാം. ഇത് വെറുതെ കഴിക്കാനും ടേസ്റ്റാണ്. നമ്മൾ സാധാരണ കപ്പ ബിരിയാണി അല്ലെങ്കിൽ കപ്പ പുഴുക്ക് അല്ലെങ്കിൽ ചമ്മന്തി ഇട്ട കപ്പ അതൊക്കെയല്ലേ കഴിക്കാറ്. ഇനി എല്ലാവരും ഒന്ന് പാൽക്കപ്പ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലൊക്കെ കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുതേ. പിന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുതേ. ബെല്ലൈക്കൺ പ്രസ് ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ ഇടുന്ന അടുത്ത വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരില്ല. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.